പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണക്കാരൻ ഗതാഗത വകുപ്പ് മന്ത്രിയെന്ന് എം എൽ എ എൽദോസ് കുന്നപ്പള്ളി. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഡിപ്പോയുടെ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ മന്ത്രിക്കോ സർക്കാരിനോ യാതൊരു ശ്രദ്ധയുമില്ലെന്നും എം എൽ എ. പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിയെ നേരിട്ടും മന്ത്രിസഭയിലും വിഷയം ഉന്നയിച്ചിരുന്നതാണ് എന്ന് പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. കാലാകാലഘട്ടങ്ങളിൽ മെയിൻ്റനൻസിന് പണം നൽകാതെ ആ ബസ് ഡിപ്പോ ആ സ്റ്റേഷൻ വളരെ മോശപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ്. ഞാൻ പലതവണ സംസ്ഥാന മന്ത്രിയോടും മന്ത്രിസഭയിലും ഇത് പുനർനിർമ്മിക്കുവാൻ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ആവശ്യമായ പണം അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കെടുകാരിസ്ഥ കൊണ്ട് കെ എസ് ആർ ടി സികളെല്ലാം സ്വകാര്യവൽക്കരിക്കുകയും അത് നശിച്ചു പോകുന്ന അവസ്ഥയിലും ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ ബസ് കാത്തുനിന്ന യാത്രക്കാരിയുടെ തലയിലേക്ക് കോൺക്രീറ്റ് കട്ട അടർന്നു വീണ് പരിക്കേറ്റ സംഭവം ഉണ്ടായി. ഈ വിഷയത്തിൽ പരാതി നൽകുവാനെത്തിയ DYFI പ്രവർത്തകർ എം എൽ എക്കെതിരെയാണ് ആക്ഷേപം ഉന്നയിച്ചത്. ഈ ആക്ഷേപത്തിനുള്ള മറുപടി എന്നോണമാണ് പെരുമ്പാവൂർ എം എൽ എയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് തന്നെ നേരിട്ട് പറഞ്ഞു, എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടുണ്ട്. ആ ഫണ്ട് ഒരുപാട് ഫണ്ടൊന്നുമില്ല. 10-20 വർഷക്കാലം മുമ്പ് കൊടുക്കുന്ന 5 കോടി രൂപ ഇപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷേ ആ 5 കോടിക്ക് 15 വർഷം മുൻപുള്ള വില ഇപ്പോൾ ഇല്ല. എന്നാൽ പോലും ആ ഫണ്ട് ഉപയോഗിച്ച് മെയിൻ്റനൻസ് നടത്താനുള്ള അനുമതി ചോദിച്ചിട്ട് പോലും എം എൽ എമാരുടെ ആസ്തി വികസന ഫണ്ടിൽ മെയിൻ്റനൻസ് നടത്താൻ കഴിയില്ല. അത് നടത്താൻ ഗവൺമെൻറ് അനുവദിച്ചിട്ടുമില്ല. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് ഞാൻ ഇതിന്റെ അവസ്ഥ പലതവണ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ. ബികോമിന്റെ എല്ലാ കോഴ്സുകളും കൂടാതെ CA കോച്ചിംഗ്, ടാലി ആൻഡ് GST ട്രെയിനിംഗ് ക്ലാസും ഇവിടെ നടത്തുന്നു. സെന്റ് മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്.